ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ മഹനീയത്വത്തിന്റെ സപൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കുറഞ്ഞ ആരാധനയും ഉണ്ടായിരിക്കട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ കർത്താവായ ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ീപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു, ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചുകുകുന്നു. നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു, അക്ഷയമവനോടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേവുന്നു. എൻ്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനും ആകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ പാട്ട്.
പാട്ടിടുവിൻ പാട്ടിടുവിൻ വിശുദ്ധരെ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. വിശുദ്ധ ഗ്രന്ഥവായനകളാണ് നമുക്കെല്ലാവർക്കും നമ്മുടെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കുക. ആകാശം മാറും, ഭൂതലവും മാറും, ആദി മുതൽക്കേ മാറാറുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മാറാറുള്ളത് നിൻ വചനം മാത്രം. വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ പോകാ, സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാ, ജലത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ പോകാ, സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാ. ആകാശം മാറും, ഭൂതലവും മാറും, ആദി മുതൽ കേവലം നിങ്ങളോടുകൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യിശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നിത്യജീവന്റെ വചനങ്ങൾ ഇത് കേട്ട് അവൻ്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കുവാൻ ആർക്ക് കഴിയും. തൻ്റെ ശിഷ്യന്മാർ പിറുപിറുക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു, ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ? അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യമായിരുന്നിടത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ? ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. എന്നാൽ വിശ്വസിക്കാത്തവരായി നിങ്ങളിൽ ചിലരുണ്ട്. അവരാരെന്നും തന്നെ ഉറ്റുകൊടുക്കുവാനിരിക്കുന്നവനാരെന്നും ആദ്യം മുതലേ അവൻ അറിഞ്ഞിരുന്നു. അവൻ പറഞ്ഞു, ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കിലേക്ക് അവരാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതിനുശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി. അവ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല. യേശു 12 പേരോടായി ചോദിച്ചു, നിങ്ങളും പോകുവാൻ ആഗ്രഹിക്കുന്നുവോ? സിമയോൻ പേത്രോസ് മറുപടി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെടുത്തേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്, നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ? എന്നാൽ നിങ്ങളൊരുവൻ പിശാചാണ്. അവനിത് പറഞ്ഞത് സിമയോൻ സ്കൂസ്രയാത്തയുടെ മകനായ യൂദാസിനെ കുറിച്ചാണ്. എന്തെന്നാൽ 12 പേരിൽ ഒരുവനായ അവനാണ് യേശുവിനെ ഒറ്റുകൊടുക്കാനിരുന്നത്. നമ്മുടെ കർത്താവായ യേശുവേ, സ്തുതി.